ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഓണപരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ആയിരിക്കുകയാണ് മക്കളെ. അതിൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയുന്നു തരാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ലാസ്റ്റ് ചാപ്റ്ററായ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസ് ആണ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൽ, കാരണം നമുക്ക് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരു ഇനോർഗാനിക് ചാപ്റ്ററായ ഡി ആൻഡ് എഫ് ബ്ലോക്ക് നമുക്ക് കൃത്യമായി ഇന്നത് 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 പഠിക്കുക എന്നങ്ങോട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഔട്ട് ചെയ്ത് തരാൻ നമുക്ക് കഴിയത്തില്ല. ഓക്കെ, എങ്കിലും അതിൻ്റെ അകത്ത് പഠിക്കേണ്ട ഒരു ഓർഡറുണ്ട്. ആ ഓർഡറിൽ ഏതൊക്കെ നിങ്ങൾ പഠിക്കണമെന്നുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഇന്ന് ഈ ക്ലാസ്സിൽ കൂടി നിങ്ങളുടെ മുമ്പിൽ പറയുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ സമയം കാണത്തില്ല. പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന പോർഷൻസ് നിങ്ങൾ കൃത്യമായി എടുത്ത് പഠിച്ചിരിക്കണം. അതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ. മനസ്സിലായല്ലോ? അതാണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക്. നമുക്കറിയാമല്ലോ ഏറ്റവും ഇനോർഗാനിക് ചാപ്റ്ററിലെ ഒരു ഒട്ടനവധി കെമിക്കൽ റിയാക്ഷൻസും മറ്റു കാര്യങ്ങളും വരുന്നൊരു ചാപ്റ്റർ ആണെന്നുള്ളതേ ഉള്ളൂ. എങ്കിലും അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പേടിക്കേണ്ട, പറഞ്ഞു തരുന്നത് മാത്രം പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിനൊരു ഓർഡറുണ്ട്. ഓർഡറിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കുക. ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഡി ബ്ലോക്ക് എലമെൻസ്, എന്താണ് ഡി ബ്ലോക്ക് എലമെൻസ്, അല്ലെങ്കിൽ വാട്ട് ആർ ട്രാൻസിഷൻ എലമെൻസ് എന്നുള്ള ആൻസർ നിങ്ങൾ പഠിച്ചു നോക്കുക. ട്രാൻസിഷൻ എലമെൻസ് ജസ്റ്റ് അതൊക്കെ സിമ്പിൾ 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 ആയിട്ടുള്ള അറിവുകളാണ്. പക്ഷേ പരീക്ഷയ്ക്ക് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. മനസ്സിലായല്ലോ? 3 to 12 ഗ്രൂപ്പ്സ് ആണ് എന്തെന്നറിയപ്പെടുന്നത്, ഡി ബ്ലോക്ക് എലമെന്റ് എന്നറിയപ്പെടുന്നത് അല്ലേ. അതിനെ നമ്മൾ വിളിക്കുന്നത് ഡി സീരീസ് എന്നാണ് വിളിക്കുന്നത്. ഡി സീരീസ്, 4 D series ആണുള്ളത്. 3D series, 4D, 5D, and 6D. അതിൻ്റെ സീരീസ് എന്ന രീതിയിലാണ് 3D. ആദ്യം കാണപ്പെടുന്നത് 3D series, പിന്നുള്ളത് 4D, 5D, 6D, ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ എന്താണ് ട്രാൻസിഷൻ എലമെൻറ്റ് എന്നാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. ഓക്കെ, രണ്ടാമത് നിങ്ങൾ പഠിക്കേണ്ടത് ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ ചില ചോദ്യങ്ങളോടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചായിരിക്കും പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചോണം. ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സിൽ അറിയുമ്പോൾ നമുക്കറിയാം അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ദേ ഷോ ഹൊറിസോണ്ടൽ സിമിലാരിറ്റീസ്, ദേ ആക്ട് ആസ് കാറ്റലിസ്റ്റ്, പിന്നെ ദേ പ്രൊഡ്യൂസർ കളേഡ് കോമ്പൗണ്ട്സ്. ഇങ്ങനെ ഒട്ടനവധി പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ അറിയേണ്ടത് ട്രാൻസിഷൻ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അത്യാവശ്യം വേണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ ഓർത്ത് വെച്ചോണം. ഹാർഡായിരിക്കും ഏതെന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഹാർഡായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ ഒരു എക്സെപ്ഷൻ ഉള്ളതാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി. അത് ഓർത്ത് വെച്ചോണം. ഇവർക്ക് മൂന്ന് പേർക്കും എല്ലാ കാര്യത്തിലും എക്സെപ്ഷൻ ഉണ്ടായിരിക്കും. ട്രാൻസിഷൻ എലമെൻറ്റിൽ നിന്ന് എക്സെപ്ഷൻ ഉണ്ടായിരിക്കും സിങ്കും കാഡ്മിയവും മെർക്കുറിയും എന്ന് പറയുന്നത്. മനസ്സിലായാലും ഹാർഡ് ആയിരിക്കും, പക്ഷേ ഇതെന്തായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. മക്കളെ, അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, സിങ്ക്, ദ എലമെൻറ്റ് സിങ്ക് ആസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ട്രാൻസിഷൻ എലമെൻറ്റ്. സിങ്കിനെയും കാഡ്മിയത്തിനെയും ഒന്നും യഥാർത്ഥത്തിൽ ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആയിട്ട്, മെറ്റലായിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല. അതിൻ്റെ റീസൺ വേണേ ചോദിക്കാം. കാരണം ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ പ്രത്യേകത ഒന്നും ഇവർക്ക് അവകാശപ്പെടാനില്ല. അതുകൊണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സിങ്കിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അതാണ് സിങ്കിൻ്റെ പ്രത്യേകത. കംപ്ലീറ്റ്ലി ഫിൽഡ് ഔട്ടർ എന്ന് വെച്ചാൽ നോബിൾ ഗ്യാസിൻ്റെ അല്ല, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ ഡിക്കകത്ത് 10 ഇലക്ട്രോണുകൾ വരും. ഡി അത് കംപ്ലീറ്റ് ആണ്, എസ്സും കംപ്ലീറ്റ് ആണ്. ഡിയിലും 10 ഉണ്ട്, എസ്സിലും 2 ഉണ്ട്. അപ്പോൾ 2 ഷെല്ലുകളും കംപ്ലീറ്റ് ചെയ്തതുകൊണ്ടാണ് ഇവർക്ക് ഈ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു ട്രാൻസിഷൻ എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഓർത്തുകൊള്ളണം. ഓക്കെ, അപ്പോൾ 2 ചോദ്യം ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഡി ബ്ലോക്ക് എലമെൻറ്റും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയേണ്ട മറ്റൊരു കാര്യമാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ശ്രദ്ധിച്ചോണേ മക്കളെ, ഞാൻ പറഞ്ഞാൽ ഒരു വലിയ ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ട്രാൻസിഷൻ എലമെൻ്റിൻ്റെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം. ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ എസ് സബ്ഷെല്ലും ഡി സബ്ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകൾ ഒരുമിച്ച് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാനുള്ള ടെൻഡൻസി ഉണ്ട്. കാര്യം എനർജിയിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു എലമെന്റ് കിട്ടുന്ന ഹൈയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +7 ആണ്. ട്രാൻസിഷൻ എലമെന്റിൽ മാംഗനീസ് അത് പ്രാപിക്കുന്നുണ്ട്, നേടിയെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്ന ഒരു എലമെന്റ് ആണ് ഏതെന്ന് പറഞ്ഞാൽ മാംഗനീസ് ആണ്. അത് എത്രയാണ്? +7 ആണ്. അതേപോലെ
ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറാത്ത എലമെന്റുകളാണ് ഒന്ന് സ്കാൻഡിയം. സ്കാൻഡിയത്തിൻ്റെത് +3 ആണ്, സിങ്കിൻ്റെത് +2 ആണ്. ഓർത്തോണം, സിങ്ക് +2 സ്കാൻഡിയം എത്രയുമാണ്? +3 വരും. അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറാത്തതാണ്. പിടി കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ രണ്ട് ഭാഗത്തുനിന്ന് ഡി ബ്ലോക്ക് എലമെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ തന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും പ്രത്യേകം പ്രത്യേകം നോട്ട് ചെയ്തോണം. ഓക്കെ, അവിടെ വരുന്ന മറ്റൊരു കാര്യമാണ് കളേഡ് കോമ്പൗണ്ടുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ അയോണുകൾക്ക് കളർ കോമ്പൗണ്ടുകളെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ട്. അതിൻ്റെയൊക്കെ ഇലക്ട്രോൺ എക്സൈറ്റ്മെൻറ്റും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. കളർ കോമ്പൗണ്ട്, അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കളർ കോമ്പൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതിരിക്കണമെങ്കിൽ, ഇവിടെ കിട്ടിയോ, കളർ കോമ്പൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതിരിക്കണമെങ്കിൽ നമുക്ക് തരുന്ന ഇപ്പോൾ ഒരു അയോൺ, ഏതെങ്കിലും ഒരു ട്രാൻസിഷൻ എലമെൻ്റ് തന്നിട്ട് അതിൻ്റെ ഒരു അയോൺ തരും. നമുക്ക് അങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, കുറേ എലമെൻറ്റുകൾ ഇങ്ങനെ തരും, കുറേ അയോണുകൾ തരും. അയോണുകൾ തന്നിട്ട് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം ട്രാൻസിഷൻ കളർ കോമ്പൗണ്ടുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്തെന്നുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ മെറ്റലാണ് തന്നതെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇത് കളറസ് ആണോ കളറാണോ അതറിയണം. അതിനെ നമ്മൾ ചെയ്യേണ്ടത് അറിയോ, ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കണം. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് കിട്ടിയാൽ, കംപ്ലീറ്റ്ലി ഫിൽഡ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഇതെന്തായിരിക്കും? കളർലെസ് ആയിരിക്കും. മനസ്സിലായോ? കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ പിന്നെ കളറിനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, അത് കളർലെസ് ആയിരിക്കും. കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ല, ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ല എങ്കിൽ എന്ത് ചെയ്യും? അത് കളറിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ കളറുകളൊക്കെ പഠിച്ചിരിക്കണം. വേണമെങ്കിൽ നമുക്കിപ്പോൾ ചോദിക്കാം, ഒരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചോദിക്കാം, ഒരു അയോൺ തന്നിട്ട് ഒരു അയോൺ ഇന്ന കളർ വരുന്നു, മറ്റേത് വേറൊരു കളർ അല്ലെ കളർലെസ് ആകുന്നു, കാരണം എന്ത്? അപ്പോൾ കളർലെസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും, കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും. കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല എങ്കിൽ ഈ ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ആ ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്ത് തിരിച്ചു വരുമ്പോൾ അത് പുറത്തു വിടുന്ന എനർജിയാണ് എന്തായിട്ട് വരുന്നത്? കളറായിട്ട് വരുന്നത്. മനസ്സിലായി? അപ്പോൾ അതിനെന്ത് വേണം? അൺപെയർഡ് ഇലക്ട്രോൺസ് വേണം. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല, കൃത്യമായിട്ട് നമുക്ക് ഫിൽഡ് ആണെങ്കിൽ, ഫുൾഫിൽഡ് ആണെങ്കിൽ അത് കളർലെസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡി ബ്ലോക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ക്യാരക്ടറിസ്റ്റിക്സും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. മനസ്സിലായല്ലോ? ക്യാരക്ടറിസ്റ്റിക്സിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരണം. ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. കളേഡ് കോമ്പൗണ്ട്സ് അറിഞ്ഞിരിക്കണം. പിന്നെ ഹൊറിസോണ്ടൽ സിമിലാരിറ്റി അറിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ സിങ്കിനെയും കാഡ്മിയത്തിനെയും മെർക്കുറിയെയും, മൂന്ന് ഓർത്തോണം, സിങ്ക് കാഡ്മിയം മെർക്കുറി. ഈ ചാപ്റ്ററിൽ ഏത് എക്സെപ്ഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന മൂന്ന് എലമെൻറ്റുകളാണ് സിങ്കും കാഡ്മിയവും മെർക്കുറിയും. അവരെന്തുകൊണ്ടാണ് ഈ രീതിയിൽ, എന്തുകൊണ്ട് അവരെ ട്രാൻസിഷൻ എലമെൻ്റായിട്ട് റിഗാർഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകാൻ കഴിയുന്നത്, മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അത് കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ, ലാന്തനോയിഡ് കൺട്രാക്ഷൻ അത് അറിഞ്ഞിരിക്കണം. അതായത് 5D സീരീസിലെയും 6D സീരീസിലെയും ആറ്റങ്ങൾക്ക് ഒരേ സൈസ് ആണ് വരാൻ സാധ്യത. 5D സീരീസും 6D, അത് രണ്ടും വരാൻ കാരണം, അതിൻ്റെ റീസൺ ഏതാണ്? ഈ ലാന്തനോയിഡ് കൺട്രാക്ഷനാണ്. ഓക്കെ, അതറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. നാലാമത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടുകളുണ്ട്. ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടുകളെ ഫോം ചെയ്യാൻ നമ്മുടെ ട്രാൻസിഷൻ എലമെൻറ്റുകൾക്ക് കഴിയുന്നു. ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടുകളെ, ഇൻ്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ അകത്തേക്ക്, സൂക്ഷ്മങ്ങളായ ഭാഗത്തേക്ക് ഒരുപാട് മോളിക്യൂൾസ് ആറ്റങ്ങളെ എടുത്തു വെച്ച് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അകത്തേക്ക് കയറിയിരിക്കുന്ന ഒരു കോമ്പൗണ്ടിനെ ഫോം ചെയ്യാൻ കഴിവുള്ളതാണ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്. ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടിൽ, ഞാൻ മുമ്പേ പറഞ്ഞതിൽ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഓർത്ത് വെച്ചോളുക, FE3H കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചില കോമ്പൗണ്ടുകൾ ഉണ്ടാകും, FE3H എന്നൊക്കെ പറയുന്നത്. അതിനാണ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് ആ സൂക്ഷ്മങ്ങളായ അകത്തേക്ക് ആവാഹിച്ച് നിർത്തും, പിടിച്ച് വലിച്ചെടുത്ത് വെക്കും, അതാണ് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട്. അതൊരു മെയിൻ ചോദ്യമാണ് ഈ ചാപ്റ്ററിലെ. ഓക്കെ, പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ ട്രാൻസിഷൻ മെറ്റലുമായിട്ട്
വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു. മാഗ്നറ്റിക് പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. മാഗ്നറ്റിക് പ്രോപ്പർട്ടി, മൂന്നര മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണുള്ളത്. ഏതൊക്കെ? പാരാമാഗ്നറ്റിക് ഉണ്ട്, ഡയാമാഗ്നറ്റിക് ഉണ്ട്, ഫെറോ മാഗ്നറ്റിക് ഉണ്ട്. മൂന്നര. അതിൽ പാരയും ഡയയും നമ്മൾ നല്ലോണം പഠിച്ചിട്ടുള്ളതാണ്. പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. ആബ്സെൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ് ഏത് വരുന്നത്? ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? എന്നാൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നല്ലവണ്ണം അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യുന്നതാണെങ്കിൽ അതിനെയാണ് ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ എലമെന്റുകൾ ഇത് കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ സ്വഭാവം കാണിക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് അതിന്റെ മാഗ്നറ്റിസവും പഠിച്ചിരിക്കണം. ഓക്കെ. അവിടെ നിന്ന് പിന്നെ മാഗ്നറ്റിക് മൊമെന്റ്, അത് മെയിൻ ഒരു ചോദ്യമാണ്. മാഗ്നറ്റിക് മൊമെന്റ്, മാഗ്നറ്റിക് മൊമെന്റ് അറിഞ്ഞിരിക്കണം. മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. എന്താണ്? മ്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ ഇൻറ്റു എൻ പ്ലസ് ടു. റൂട്ട് ഓഫ് എൻ ഇൻറ്റു എൻ പ്ലസ് ടു ആണ് മ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മാഗ്നറ്റിക് മൊമെന്റ് കൃത്യമായിട്ട് അറിയുക. അവിടെ നിന്ന് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനും കളർ കോമ്പൗണ്ടുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കളർ കോമ്പൗണ്ടുകൾ, അതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. കളർ കോമ്പൗണ്ടുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കറ്റാലിറ്റിക് പ്രോപ്പർട്ടി. അത് ഈ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അകത്ത് വരേണ്ടതാണ്. ഞാൻ അത് എഴുതിയിട്ടില്ല. കറ്റാലിറ്റിക് പ്രോപ്പർട്ടി, കറ്റാലിറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കഴിവാണ്. ഓക്കെ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹേബർ പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്പോഞ്ചി അയൺ അല്ലേ. അതുപോലെ കോൺടാക്ട് പ്രോസസ്സ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണം, അവിടെ വനേഡിയം പെൻഡോക്സൈഡ് V2O5 എന്ന് പറയുന്നത്. V2O5, അതായത് വി എന്ന് പറഞ്ഞാൽ ആരാണ്? ട്രാൻസിഷൻ എലമെൻ്റ് ആണ്. അയൺ ആരാണ്? ട്രാൻസിഷൻ എലമെൻ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതൊക്കെ കറ്റാലിറ്റിക് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് ട്രാൻസിഷൻ എലമെൻ്റ്. അപ്പോൾ ഈ പറഞ്ഞതിൽ പലതും ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ സ്വഭാവങ്ങളായിട്ടും കൂട്ടുക. അപ്പം ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ഒരു ഭാഗത്ത് ട്രാൻസിഷൻ എലമെൻ്റ് എന്നൊരു ഭാഗത്ത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുക. എന്നിട്ട് കൃത്യമായി ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട് പഠിച്ചു വെക്കുക. മനസ്സിലായല്ലോ? ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകതകൾ ചോദിക്കും. ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടിൻ്റെ പ്രത്യേകതകൾ, ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് വളരെ ഹാർഡാണ്. ആര്? ഈ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട് വളരെ ഹാർഡാണ്, പക്ഷേ കെമിക്കലി ഇനർട്ടായിരിക്കും. അത് ഓർത്തോണം. ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട് കെമിക്കലി ഇനർട്ടായിരിക്കും, പക്ഷേ ഇതെന്തായിരിക്കും? വെരി ഹാർഡായിരിക്കും. അത് ഓർത്ത് വെച്ചുകൊള്ളണം കേട്ടോ. എന്തൊക്കെയാണ് ഓർക്കേണ്ടത്? ഒന്ന്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വേണേൽ കുറിച്ചിട്ട് വേണം. വെരി ഹാർഡാണ്. രണ്ട്, ഇത് ഇനർട്ടായിരിക്കും, കെമിക്കലി. അതുപോലെ ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും. അത് ഓർത്തു വേണം. ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടുകളുടെ പ്രത്യേകതകളാണ്: ഒന്ന്, വെരി ഹാർഡാണ്; രണ്ട്, ഇനർട്ടായിരിക്കും; മൂന്ന്, മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ. അത് ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. അപ്പം ഡി ബ്ലോക്ക്, ക്യാരക്ടറിസ്റ്റിക്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ലാന്തനൈഡ് കോൺട്രാക്ഷൻ അറിഞ്ഞിരിക്കണം. ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ടിനെ കുറിച്ചും മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ മ്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ ഇൻറ്റു എൻ പ്ലസ് ടു എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അത് വെച്ച് അത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ. അത്രയുമാണ് ആ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽസുമായി ബന്ധപ്പെട്ട് ആദ്യ ഭാഗത്ത് വരുന്നത് ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകേണ്ടത്, ഈ സാധനങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പോകേണ്ടത് ഇതിൻ്റെ കോമ്പൗണ്ടുകളിലേക്കാണ്. ഏതിലേക്ക് പോകണം? കോമ്പൗണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമ്പൗണ്ട്, കോമ്പൗണ്ടിൽ നമുക്ക് കൂടുതലൊന്നും പഠിക്കേണ്ട. നമുക്ക് പഠിക്കേണ്ടുള്ള കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്ന്, K2Cr2O7 KMnO4. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കണം, സ്ട്രക്ചർ പഠിക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ കോമ്പൗണ്ടുകളിൽ നമുക്ക് പഠിക്കേണ്ടത് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ആദ്യം പഠിക്കേണ്ടതാണ്. പ്രിപ്പറേഷൻ, അത് കഴിഞ്ഞ് പഠിക്കേണ്ടത് സ്ട്രക്ചർ. ഓക്കെ. പ്രിപ്പറേഷൻ പറഞ്ഞിരിക്കണം, സ്ട്രക്ചർ പറഞ്ഞിരിക്കണം. ഓക്കെ. ഞാൻ എല്ലാം വിശദീകരിക്കാൻ സാധിക്കത്തില്ല. പ്രിപ്പറേഷൻ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ക്രോമേറ്റയോഡിൽ നിന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊരു മൂന്നാല് സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വഴിയായിരിക്കണം ഇതിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇനി ഇതിൻ്റെ അകത്ത് പിന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തൊരു ക്രോമേറ്റ് അയോൺ ഉണ്ടായിരിക്കും. ക്രോമേറ്റ് അയോൺ അത് അറിഞ്ഞിരിക്കണം. ഏതാണെന്ന് അറിയാം മക്കളെ? ZrO4 2-.
ഏതാണ്? സി ആർ ഓ ഫോർ ടു മൈനസ് എന്ന് പറയുന്ന ഒരു ക്രോമേറ്റ് ഓറോൺ, ക്രോമേറ്റ് അയോൺ ഉണ്ട്. എന്താണ് ഇതിനെ വിളിക്കുന്ന പേര്? ക്രോമേറ്റ് അയോൺ. ഓക്കെ, അത് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി ചോദിക്കും, ക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ. ഓക്കെ, എങ്ങനെയാണ് വരയ്ക്കേണ്ടത് അറിയാമോ? നോക്കിക്കോണം. സി ആർ നടുക്ക് കൊടുക്കുക, മൂന്ന് ഓക്സിജൻ ഇങ്ങോട്ട് കൊടുക്കുക, ഒരു ഓക്സിജൻ ഇവിടെ കൊടുക്കുക, ബ്രാക്കറ്റ് ഇടുക, മുകളിൽ ടു മൈനസ് എഴുതുക. തീർന്ന പരിപാടി, വേറെ ഒന്നുമില്ല. മൂന്ന് സി ആർ കൊടുത്തു, ടെട്രാഹിഡ്രലാണ് ഇതിൻ്റെ സ്ട്രക്ചർ. നമ്മൾ പഠിച്ചിട്ടുള്ള ടെട്രാഹിഡ്രലാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ മൂന്ന് ക്രോമിയം കൊടുക്കുക, അതും കൊടുക്കുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ, ക്ലിയർ ആയല്ലോ. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ക്രോമേറ്റ്, ഓക്കെ, ക്രോമേറ്റ് എന്ന് പറയുന്നതാണ്. ഇനി ഈ സ്ട്രക്ചർ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ കെ ടു സി ആർ ടു ഓ സെവൻ്റെ ഒരു സ്ട്രക്ചർ കൂടെ പഠിച്ചിരിക്കണം. ഡൈക്രോമേറ്റ്. ഏതാണ് ഡൈക്രോമേറ്റ്? ഡൈക്രോമേറ്റ് അയോൺ. ഡൈക്രോമേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിയാം മക്കളെ? സി ആർ ടു ഓ സെവൻ ടു മൈനസ് ആണ്. സി ആർ ടു ഓ സെവൻ ടു മൈനസ് ആണ് ഡൈക്രോമേറ്റ് അയോൺ. ഇത് വരയ്ക്കാതിരിക്കണം. നമ്മൾ നേരത്തെ വരച്ച ക്രോമേറ്റ് വരച്ചു, അവിടെ ഒരു ക്രോമിയവും നാല് ഓക്സിജനും, ഇവിടെ രണ്ട് ക്രോമിയവും ഏഴ് ഓക്സിജനും ഉണ്ട്. ശരിയല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് അറിയാവോ? ഒരു സി ആർ ഇവിടെ വരും, ഈ സി ആറുമായി മൂന്ന് ഓക്സിജൻ ഇവിടെ കിട്ടിയ, ഇവിടെ ഒരു സി ആർ വരും, ഇയാളുമായിട്ടും മൂന്ന് ഓക്സിജൻ. അപ്പോൾ രണ്ട് സി ആറും ആറ് ഓക്സിജനും പോയല്ലോ. ഇനി ഒരു ഓക്സിജൻ കോമൺ ആയിട്ടുണ്ട്, അവരുമായിട്ട് രണ്ട് പേരും ക്രോമിയം വരും. ഓക്കെ, വിത്തിൻ ബ്രാക്കറ്റ് ടു മൈനസ്. ഇവിടെ കിട്ടിയോ? അപ്പോൾ ക്രോമേറ്റും ഡൈക്രോമേറ്റും പഠിച്ചിരിക്കണം. ഓക്കെ, ടു ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ടു ടെട്രാഹെഡ്രൽ കോംപ്ലക്സ്, രണ്ട് ടെട്രാഹെഡ്രൽ വരുന്ന രീതിയിലാണ്. മറ്റേത് ടെട്രാഹെഡ്രൽ, സി ആർ ഓ ഫോർ മൈനസ് ആകും, ടു മൈനസ് ആകുമ്പോൾ ടെട്രാഹെഡ്രൽ. ഇത് ടു ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ സ്ട്രക്ചറിൽ എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണേ. സ്ട്രക്ചർ അറിഞ്ഞിരിക്കേണ്ടത് നമുക്കിവിടെ കുറിച്ച് വെക്കാം. സി ആർ ഓ മൈനസ് ടു മൈനസ്, സി ആർ ടു ഓ സെവൻ ടു മൈനസ്, ഈ രണ്ട് സ്ട്രക്ചർ ആ ഭാഗത്ത് കൃത്യമായി പഠിച്ചിരിക്കണം. ഓക്കെ, ഡൗട്ടില്ലല്ലോ, ഡൗട്ട് വരത്തില്ലല്ലോ, ഇല്ല. ഓക്കെ, പിന്നെ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. കെമിക്കൽ റിയാക്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസിലേക്കാണ് പിന്നെ പോകേണ്ടത്. കെമിക്കൽ റിയാക്ഷൻസിലേക്കും, അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ അറിഞ്ഞിരിക്കണം, കെമിക്കൽ റിയാക്ഷൻസ് അറിഞ്ഞിരിക്കണം, സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് പഠിക്കേണ്ട രണ്ടാമത്തെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, ഞാൻ പറഞ്ഞ ഏതാണ്? കെ എം എൻ ഒ ഫോർ, കെ എം എൻ ഒ ഫോർ. ഓക്കെ, അപ്പോൾ കോമ്പൗണ്ടിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കെ ടു സി ആർ ടു ഓ സെവനും കെ എം എൻ ഒ ഫോറും. ഓർത്ത് വെച്ചോണേ, കെ ടു സി ആർ ടു ഓ സെവനും കെ എം എൻ ഒ ഫോറും, രണ്ടിൻ്റെയും പ്രിപ്പറേഷൻ അറിയണം, സ്ട്രക്ചർ അറിയണം, കെമിക്കൽ പ്രോപ്പർട്ടീസ് അറിയണം. ഓക്കെ, കെ എം എൻ ഒ ഫോർ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ സ്ട്രക്ചർ നമുക്ക് അറിയണം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ട രണ്ട് സ്ട്രക്ചറുണ്ട്, രണ്ട് സ്ട്രക്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് എം എൻ ഒ ഫോർ ടു മൈനസ്, എം എൻ ഒ ഫോർ ടു മൈനസ്. വേറൊരെണ്ണമുണ്ട് എം എൻ ഒ ഫോർ വെറും മൈനസ്. കണ്ടോ, ടു മൈനസ് വരുന്നത് രണ്ടും എം എൻ ഒ ഫോർ തന്നെയാണ്. ടു മൈനസ് വരുന്നതും പിന്നെന്താണ്, ഒരു മൈനസ് വരുന്നു. ഇതേ ഉള്ളൂ വ്യത്യാസം. എന്താണ് ഇതിലത്തെ വ്യത്യാസം നമുക്ക് നോക്കാം. നോക്കിക്കോണേ, എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇവിടെ സംഭവിക്കുന്നതേ ഉള്ളൂ മാംഗനീസ് വരുന്നു. മാംഗനീസ് എത്ര വരണ്ടേ, എത്ര വരേണ്ടത്? മൂന്ന് പേരല്ലേ വരേണ്ടത്? മൂന്നല്ല, നാല് പേര് വരണ്ടേ. ഇങ്ങോട്ട് ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഇങ്ങോട്ട് ഡബിൾ ബോണ്ട് ഓക്സിജൻ. ഓക്കെ, ഇങ്ങോട്ട് സിംഗിൾ ബോണ്ട് ഓക്സിജൻ, ഇതൊരു നെഗറ്റീവ് ചാർജ്. ഇങ്ങോട്ടൊരു ഓക്സിജൻ, ഇതിന് ഒരു നെഗറ്റീവ് ചാർജ്. ഇപ്പടി കിട്ടിയല്ലോ, ഇവിടെ വരച്ചാ ഇവിടെ. അതായത് ഈ മാംഗനീസ് ഇവർ തമ്മിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഇലക്ട്രോണുകളൊന്നും അധികമില്ല, ഇവർ തമ്മിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. പക്ഷെ ഇവിടെ ഇയാളുടെ ഓക്സിജന്റെ ഒരു ബോണ്ട് പോയി, പകരം ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ കൂടി, അതുകൊണ്ട് ഇയാൾ. അതുപോലെ ഈ ഓക്സിജന് ഒരു ഇലക്ട്രോൺ കൂടും, ഇപ്പം കിട്ടിയല്ലോ. അപ്പൊ ഇതിനത്, അപ്പൊ ഡബിൾ ബോണ്ട് അല്ലാത്ത കൊണ്ട്, അപ്പൊ ഇങ്ങനെ എന്താ, ഡബിൾ ബോണ്ട് അല്ലാത്തടത്ത് മൈനസ് വരണം, ഡബിൾ ബോണ്ട് അല്ലാത്തടത്ത് മൈനസ് വരണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, എം എൻ ഒ ഫോർ ഒരു മൈനസ് അല്ലേ ഉള്ളൂ, എം എൻ ഒ ഫോർ ഒരു മൈനസ്. ഒരു മൈനസ് ആകണമെങ്കിൽ ഒരു സിംഗിൾ ബോണ്ടേ വരാവുന്ന ഓർത്താൽ മതി. അപ്പൊ നമുക്ക് ഇതേ സ്ട്രക്ചർ തന്നെയാണ്,
ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഇവിടെയും ഡബിൾ ബോണ്ട് ഓക്സിജൻ. അതുകൊണ്ട് ഒരിടത്തും മൈനസ് ഇല്ല. ഇങ്ങോട്ട് മാത്രം ഓക്സിജൻ കൊടുക്കുക, അതിന് മൈനസ് കൊടുക്കുക. കണ്ടോ, ഇവിടെ സിംഗിൾ ബോണ്ട് വന്നത് കൊണ്ട് ഒരു മൈനസ് ആയി, ടു മൈനസ്. ഇവിടെ എല്ലാം ഡബിൾ ബോണ്ട് വന്നു, ഇവിടെ മാത്രം സിംഗിൾ ബോണ്ട് വന്നത് കൊണ്ട് മൈനസ്. അപ്പോൾ അതാണ് ആ സ്ട്രക്ചറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. എം എൻ ഒ ഫോർ ടു മൈനസിൻ്റെയും എം എൻ. അപ്പോൾ നമ്മൾ ക്രോമേറ്റും ഡൈക്രോമേറ്റും പഠിച്ചിരുന്നു, പിന്നെ ഇത് മാംഗനേറ്റ് ആണ്, മാംഗനീസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഓറാണ്. ഓക്കെ, പിടി കിട്ടിയല്ലോ. അതിൻ്റെയും പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ, അത്രയുമാണ് ആ ഒരു ഭാഗത്ത് നമുക്കുള്ളത്. അപ്പം ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ട് സെക്ഷനാണ് അതിനുള്ളത്, ഡിയും എഫും. ഓക്കെ, ഇനി ഞാൻ പഠിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് പഠിക്കേണ്ട രീതി എന്ന്. ഞാൻ ഇപ്പോൾ ഇത്ര എഴുതിയല്ലോ, ഞാൻ ഈ കുറിച്ചിട്ടിരിക്കുന്ന മൊത്തം ഡി ബ്ലോക്ക് എലമെൻറ്റുകളെ കുറിച്ചാണ്. അത് നിങ്ങൾ ആദ്യ ഭാഗമായിട്ട് പഠിക്കുക, എഫ് ബ്ലോക്ക് നമുക്ക് പിന്നീട് പറഞ്ഞുതരാം. ഡി ബ്ലോക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഓർഡറിൽ പഠിക്കണം. ആദ്യം എന്താണ് ട്രാൻസ്, കാര്യം സിമ്പിൾ ചോദ്യമാണ്, ചിലപ്പോൾ അതൊക്കെ കയറി ചോദിക്കാം, ട്രാൻസിഷൻ എലമെൻ്റ് എന്നാൽ എന്തെന്ന് പഠിക്കുക. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് വരുമ്പോൾ ഓരോന്നെടുക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടികളും അതിൻ്റെ എക്സാമ്പിൾസും പറഞ്ഞ് പറഞ്ഞു പോവുക. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഹൊറിസോണ്ടൽ സിമിലാരിറ്റീസ്, കളേഡ് കോമ്പൗണ്ട്, എങ്ങനെയാണ് കളർ കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത്, അതുപോലെ ചില കളർ കോമ്പൗണ്ടുകളുടെ എക്സാമ്പിളുകൾ. കളർലെസ് വരണമെങ്കിൽ ഉറപ്പാണ് ഒരു അയോൺസ് തന്നിട്ട്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് അയോൺസ് തരും, എന്നിട്ട് അതിൻ്റെ അകത്ത് കളർ കോമ്പൗണ്ട് ഏത്, കളർലെസ് കോമ്പൗണ്ട് ഏത് തരംതിരിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് തരുന്ന അയോണിൻ്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ അത് കളർലെസ് ആയിരിക്കും എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക, മനസ്സിലായോ? അങ്ങനെ പിന്നെ ഇൻഡസ്ട്രീഷ്യൽ ഉണ്ട്, പിന്നെ നമ്മളെന്താ കെറ്റാലിറ്റിക് പ്രോപ്പർട്ടി, അതിൻ്റെ റീസണ്, അതിൻ്റെ എക്സാമ്പിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കുക. ഓക്കെ, പിന്നെ ലാന്ത്രേഡ് കൺട്രാക്ഷൻ അറിഞ്ഞിരിക്കണം, മാഗ്നറ്റിക് മൊമെൻ്റ് എന്താണെന്നും അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഒരു പ്രോബ്ലവും പഠിച്ചു വെക്കണം. ഒരാളുടെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്തു പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ അതിലേക്ക് നമ്മൾ അത് അത്ര ഇൻട്രോഡക്ഷൻ ആയിരുന്നു. അവിടെ നമ്മൾ നേരെ കോമ്പൗണ്ടിലേക്ക് വരും. കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് K2Cr2O7 KMnO4 എങ്ങനെയാണ് പഠിക്കേണ്ടത്, പ്രിപ്പറേഷൻ, സ്ട്രക്ചർ, കെമിക്കൽ പ്രോപ്പർട്ടി. ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് പ്രാധാന്യമില്ല, പ്രിപ്പറേഷൻ, സ്ട്രക്ചർ, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഈ മൂന്ന് കാര്യങ്ങളാണ് അതിപ്പോൾ. അപ്പോൾ ഇത്രയും കൂടെ പഠിച്ചു കഴിയുമ്പോൾ ഡി ബ്ലോക്ക് കഴിയുന്നതായിരിക്കും. ഓക്കെ, ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ ആരംഭിച്ചിട്ട് കുറേ ദിവസമായി, അതിൻ്റെ അവസാന വട്ടത്തിലേക്ക് കടക്കുകയാണ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻസിൻ്റെ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്റർ നമുക്ക് ഒരുപാട് സെലക്ട് ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ള കാര്യം, എങ്കിലും നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി എളുപ്പമുള്ള മാർഗ്ഗങ്ങളിൽ കൂടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റുകൾ പഠിക്കേണ്ട രീതിയാണ് അല്ലേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എഫ് ബ്ലോക്ക് എലമെൻറ്റുകൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. എഫ് ബ്ലോക്ക് എലമെൻറ്റുകളിൽ ഒരല്പം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിട്ടുണ്ട്, എങ്കിലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ് അല്ലേ. ഈ ബോർഡിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എഫ് ബ്ലോക്ക് എലമെൻറ്റുകളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസാനം. ഇതൊരു ചുരുക്കെടുത്താണ്. ഞാൻ അവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഡി ബ്ലോക്കിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഡി ബ്ലോക്ക് എലമെൻറ്റുകളുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗുറേഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം, നിർബന്ധമായ കാര്യമാണ്. ഡി ബ്ലോക്ക് എലമെന്റ് നമുക്കറിയാമല്ലോ മക്കളെ, വാലൻസ് ഷെൽ അവിടെ വരുന്നത് എൻ എസ് ആണ് അല്ലെ. വാലൻസ് ഷെല്ലിന്റെ തൊട്ടുള്ളിലാണ് നമ്മുടെ ഡി ഷെല്ല് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഡി ഷെല്ലിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു, പെനൾട്ടിമേറ്റ് എന്നാണ്. പെനൾട്ടിമേറ്റിന്റെ നമ്പർ എപ്പോഴും എന്നേക്കാൾ ഒന്ന് കുറഞ്ഞിരിക്കും. ഇതാണ് ഷെല്ലിൻ ക്രമം. ഔട്ടർ മോസ്റ്റിൽ വാലൻസ് ഷെൽ എൻ എസ് വരും, ഇവിടെ ഡി വരും അല്ലെ. അവിടെ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ജനറൽ എഴുതേണ്ടത് ഇ എസിന്റെ അകത്ത് സീറോ വരുന്നുണ്ട്, വൺ വരുന്നുണ്ട്, ടു വരുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ എലമെന്റ്സ് ഹാവ് ടു. എല്ലാ കൂടുതൽ എലമെന്റുകളുടെയും ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ വരും. നമുക്കറിയാം ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ വെച്ച് നമ്മൾ ഹാഫ് ഫിൽഡും ഫുൾ ഫിൽഡും ആക്കാറുണ്ട്. അതേപോലെ പലേഡിയം എന്ന് പറയുന്ന ഒരു എലമെന്റിന് നമ്മൾ സീറോ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എൻ എസ് സീറോ ടു ടു എന്ന് കൊടുക്കുന്നത്. ഓക്കെ, ഇനി എൻ മൈനസ് വൺ ഡി നമുക്കറിയാമല്ലോ, വൺ ടു ടേൺ. ഇതാണ് ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഞാൻ അതന്ന് പറയാൻ വിട്ടുപോയതാണ്, ഇപ്പോൾ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് നിങ്ങൾ കുറിച്ചെടുത്തോളുക. ഇനി നമുക്ക് നേരെ എഫ് ബ്ലോക്കിലേക്ക് പോകാം. എഫ് ബ്ലോക്കിൽ എന്തെല്ലാമാണ് പഠിക്കുവാനുള്ളത്, ശ്രദ്ധിച്ചോ മക്കളെ. എഫ് ബ്ലോക്കിൽ പഠിക്കുവാനുള്ളത് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എഫ് ബ്ലോക്ക് എലമെന്റുകൾ എന്നറിയപ്പെടുന്നത് രണ്ടു പേരാണ്, ലാന്തനൈഡും
ആക്റ്റിനൈഡും അല്ലെങ്കിൽ ലാന്തനോൺസും ആക്റ്റിനോൺസും. ഓക്കെ, ലാന്തനോൺസും ആക്റ്റിനോൺസുമാണ്. അതിൻ്റെ അകത്ത് ആക്റ്റിനൈഡ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്. മനസ്സിലായല്ലോ, റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ എഫ് ബ്ലോക്ക് എലമെൻറ്റിൽ കൂടുതലും ആർട്ടിഫിഷ്യൽ എലമെൻ്റ് ആണ്. അതറിഞ്ഞിരിക്കണം. അറ്റോമിക് നമ്പർ 92 വരുന്ന യുറേനിയം, അതിന് ശേഷം വരുന്ന എലമെൻ്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് ട്രാൻസ് യുറേനിയം എന്നാണ്. അതറിഞ്ഞിരിക്കണം. ഓക്കെ, ട്രാൻസ് യുറേനിയം എന്ന് പറഞ്ഞാൽ എലമെൻ്റ് ആഫ്റ്റർ യുറേനിയം, യുറേനിയത്തിന് ശേഷം. അതെല്ലാം ആർട്ടിഫിഷ്യലാണ്, കൃത്രിമമായി ലബോറട്ടറിയിൽ നിർമ്മിച്ച, പരീക്ഷണശാലയിൽ നിർമ്മിച്ച എലമെൻറ്റുകളാണ്. അവരെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് യുറേനിയം എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ ഇൻട്രോഡക്ഷൻ ആയിട്ട് എന്താണ് ലാന്തനോൺസ്, അല്ലെങ്കിൽ ഏത് പീരീഡിൽ കാണുന്നു, ഏത് പീരീഡിൽ ആക്റ്റിനോൺ. ലാന്തനോൺസ് നമുക്കറിയാം സിക്സ്ത് പീരീഡിൻ്റെ ഭാഗമാണ്, ആക്റ്റിനോട് നമുക്കറിയാം ഏഴാമത്തെ പീരീഡിൻ്റെ ഭാഗവുമാണ്. ഓക്കെ, അതാണ് ജനറൽ ആയിട്ടുള്ളത്. ഇനി അവിടെ എഫ് ബ്ലോക്ക് എലമെൻറ്റിൻ്റെ നമ്മൾ ഇപ്പോൾ എഴുതിയതിൻ്റെ കൂട്ട് ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. മസ്റ്റായിട്ട് വേണ്ടതാണ്, നിർബന്ധമായിട്ട്. ഞാൻ എഴുതിയിട്ടാഞ്ഞത് എഴുതേണ്ട രീതി കണ്ടുപിടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ എഴുതി ഇടാഞ്ഞത്. പറഞ്ഞു തരാം, നോക്കിക്കോളൂ. എന്താണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേ വരുന്നത് വാലൻസ് ഷെല്ലാണ്, അതിൻ്റെ ഉള്ളിൽ വരുന്നത് പെനൾട്ടിമേറ്റാണ്, അതിൻ്റെയും ഉള്ളിലാണ് ആൻറ്റി പെനൾട്ടിമേറ്റ് വരുന്നത്. അല്ലേ, ഇത് വെച്ചാണ് എഴുതുന്നത്. മക്കളെ, വാലൻസ് ഷെല്ലിൽ വരുന്നത് എൻ എസ്, അതിൽ നമ്മൾ രണ്ടങ്ങ് ഉറപ്പിച്ചു, മാറ്റമൊന്നുമില്ല. അതിൻ്റെ തൊട്ടുള്ളിൽ പെനൾട്ടിമേറ്റ് വരുന്നു എൻ മൈനസ് വൺ ഡി. പക്ഷേ ഡിക്കകത്ത് നമ്മൾ മിക്ക കേസിലും ഇലക്ട്രോണുകൾ കൊടുക്കത്തില്ല, അപൂർവമായി മരുന്നിനു വേണ്ടി ഒരെണ്ണം ചിലപ്പോൾ കൊടുത്തെന്നായി. അതുകൊണ്ട് സീറോ ടു വൺ പഠിച്ചോണം. എൻ എസ് ടു എൻ മൈനസ് വൺ ഡി സീറോ ടു വൺ. ഇനി നമുക്ക് എളുപ്പം എഴുതാം, എൻ മൈനസ് വൺ ആണെങ്കിൽ ആൻറ്റി പെനൾട്ടിമേറ്റ് എൻ മൈനസ് ടു എഫ്. ഇതാണ് ഇതിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ എങ്ങനെ എഴുതും? എൻ മൈനസ് ടു എഫ് വൺ ടു ഫോർട്ടീൻ, എൻ മൈനസ് വൺ ഡി സീറോ ടു വൺ എൻ എസ് ടു. പഠിച്ചു വെച്ചോണം. എഫ് ബ്ലോക്ക് എലമെൻറ്റുകളുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ഏറ്റവും പുറമേ വരുന്നത് വാലൻസ് ഷെല്ലാണ്, അതിൻ്റെ ഉള്ളിൽ വരുന്നത് പെനൾട്ടിമേറ്റ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന ആൻറ്റി പെനൾട്ടിമേറ്റ്. ഇവിടെ എൻ ആണെങ്കിൽ എൻ മൈനസ് വൺ എൻ മൈനസ് ടു. അതാണ് അതിൻ്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിക്കും. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഇനി അവിടെ നിന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ. ഞാൻ ഡി ബ്ലോക്ക് എലമെന്റ് പറഞ്ഞപ്പോഴും പറഞ്ഞതാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഓർമ്മയുണ്ട്. അതായത് ലാന്തനൈഡ് കൺട്രാക്ഷന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫോർ എഫ് സബ്ഷെൽ ഉണ്ട്. ഫോർ എഫ് അവര് ഈ ആറ്റങ്ങളുടെ ഇടയ്ക്കൊരു ഷീൽഡിംഗ് എഫക്റ്റ് വരുത്തും. ഷീൽഡിംഗ് എഫക്റ്റ്, അതിന്റെ പ്യുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ് ഏതിനുള്ളത്? ഫോർ എഫിനുള്ളത് പ്യുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. നല്ലവണ്ണം ഈ ന്യൂക്ലിയസിനെയും ഔട്ടർ ഇലക്ട്രോണിനെയും തമ്മിൽ, ഔട്ടർ ഷെല്ലിനെയും തമ്മിൽ എന്താണ് അട്രാക്ട് ചെയ്യുന്നതിനെ തടയുവാൻ ഫോർ എഫിന് കഴിയത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് സംഭവിക്കുന്നതിൻ്റെ കോൺസിക്വൻസൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടാകുന്ന ഫലമെന്ന് പറഞ്ഞാൽ, ഫോർ ഡി സീരീസും ഫൈവ് ഡി സീരീസും, പ്രത്യേകം നോട്ട് ചെയ്തോണം, ഫോർ ഡി സീരീസും ഫൈവ് ഡി സീരീസും അപ്രോക്സിമേറ്റ്ലി സൈസിൽ ഈക്വൽ ആയിരിക്കും. രണ്ടിൻ്റെ സൈസ് മിക്കവാറും ഈക്വൽ ആയിരിക്കും. ഫോർ ഡി സീരീസിൻ്റെയും ഫൈവ് ഡി സീരീസിൻ്റെയും സൈസ്, അറ്റോമിക് സൈസ്, കാര്യം രണ്ടും രണ്ട് റോയിലല്ലേ, പക്ഷെ രണ്ടിൻ്റെയും സൈസ് എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് വരും, ഒരിടത്തുനിന്ന് കൂടി വരും, എന്നിട്ട് ഈ ഫോർ എഫ് കാരണം പിന്നെ അത് കുറയും. അതാണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? ഫോർ എഫ് ആണ് അതിൻ്റെ റീസൺ, അയാളുടെ പ്യുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. അതിൻ്റെ കോൺസിക്വൻസ് ആണ് ഫോർ ഡി സീരീസും ഫൈവ് ഡി സീരീസും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആകും. അപ്പോൾ ലാന്തനോയിഡ് കൺട്രാക്ഷൻ അറിഞ്ഞിരിക്കണം. ഫോർ ഡി സീരീസും ഫൈവ് ഡി സീരീസും അതിൻ്റെ കോൺസിക്വൻസ് ആയി പഠിച്ചു വയ്ക്കേണ്ടിയിരിക്കണം. ഓക്കെ, അതാണ് രണ്ടാമത്. അപ്പോൾ നമ്മൾ എന്താണെന്ന് പഠിച്ചു? കൺട്രാക്ഷൻ പഠിച്ചു. മൂന്നാമത് അതിൻ്റെ ഓക്സിഡേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ എഫ് ബ്ലോക്ക് എലമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡി ബ്ലോക്കിന്റെ കൂട്ട് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അധികം കാണിക്കുന്നവരല്ല ആര്, എഫ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്, അതാണ് പ്ലസ് ത്രീ, പ്ലസ് ത്രീ. ഇനി ഇത് കൂടാതെ ചില സമയത്ത് പ്ലസ് ത്രീ ആണ് കോമൺ ആയിട്ട് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്കിലും ചില സമയങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഇതിന് കിട്ടാവുന്ന മറ്റു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പ്ലസ് ടു പ്ലസ് ഫോർ. അത് ഓർമ്മയിൽ വെച്ചോണം. പ്ലസ് ത്രീ മാത്രം പഠിക്കണ്ട, പ്ലസ് ടുവും പ്ലസ് ഫോറും അതിന് സ്വീകരിക്കാൻ കഴിയുന്ന ചില സമയങ്ങളിൽ വരുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഏതെന്ന് പറഞ്ഞാൽ പ്ലസ് ടു പ്ലസ് ത്രീ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം. പിന്നെ അതിൻ്റെ നമുക്ക് അറിയേണ്ടത് ജനറൽ പ്രോപ്പർട്ടീസ് ആണ്. ജനറൽ പ്രോപ്പർട്ടീസ്, അതായത് ക്യാരക്ടറിസ്റ്റിക്സ്. മക്കളെ, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത്
ഏറ്റവും പെട്ടെന്ന് ഇത് നല്ല ഹാർഡ്നെസ് ഉള്ളതാണ്. ഹാർഡ്നെസ് ആണ്, കളർലെസ് ആയിരിക്കും ആര് കൂടുതലും ഇത് ഹാർഡ്നെസ് ആയിട്ടുള്ള ആരും. അതിൽ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഹാർഡ്നെസ് കൂടി വരുന്നത്. മനസ്സിലായല്ലോ. പിന്നെ കൂടുതലും ഇത് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ സിൽവറി വൈറ്റ് ആയിരിക്കും. സിൽവറി വൈറ്റിലായിരിക്കും കൂടുതലും ലാന്തനോണുകൾ. ലാന്തനോണുകൾ കൂടുതലും കാണപ്പെടുന്നത് സിൽവറി വൈറ്റിലായിരിക്കും. അതേപോലെ ഇതിൻ്റെ പിന്നെ മെൽറ്റിംഗ് പോയിൻ്റ് ഒക്കെ ഒരു ഹൈ റേഞ്ചിൽ വരുന്നതാണ്. മെൽറ്റിംഗ് പോയിൻ്റ് ഒക്കെ നല്ല റേഞ്ച് വരുന്നതാണ്. ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഏകദേശം 1000 കെൽവിൻ തൊട്ട് 2000 കെൽവിൻ വരെയൊക്കെ വരാം. 1000 തൊട്ട് 2000 കെൽവിൻ വരെ, സോറി 2000 അല്ല 1200 കേട്ടോ, 2000 അല്ല 1200, 1000 തൊട്ട് 1200 കെൽവിൻ വരെയൊക്കെ ഇതിൻ്റെ റേഞ്ച് വരാം. മനസ്സിലായി? അപ്പോൾ ഒരു ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഒക്കെ ഉള്ള ആളാണ് ആര് ഇത്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ട്. അതേപോലെ ഈ എഫ് ബ്ലോക്ക് എലമെൻറ്റിലെ ലാന്തനോട്ട്സ് എന്ന് പറഞ്ഞാൽ നല്ല കണ്ടക്ടേഴ്സ് ആയിരിക്കും ഹീറ്റിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും. നല്ല അതൊക്കെ നിങ്ങൾക്ക് ഈ ജനറൽ പ്രോപ്പർട്ടീസിൽ എഴുതുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എങ്കിലും അത് നോട്ട് ചെയ്തോണം. അപ്പോൾ ആ പഠിക്കേണ്ട ഓർഡറാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത് പഠിക്കുക, ഇതിലേക്ക് വരിക, ഓക്സിജൻ സ്റ്റേറ്റിലേക്ക് വരിക, ഇത് മനസ്സിലാക്കുക, ജനറൽ പ്രോപ്പർട്ടീസ് പഠിക്കുക. ക്ലിയറായല്ലോ? ക്ലിയറായല്ലോ. മറ്റ് ഡൗട്ടുകളൊന്നും അവിടെ വരാൻ വഴിയില്ലല്ലോ, ഉണ്ടോ? മറ്റ് ഡൗട്ടുകൾ വരുമോ? ഇല്ല. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തീർക്കാം. അത് കഴിഞ്ഞിട്ട് വരേണ്ടത് നമുക്ക് ലാന്തനോട്ട്സിൻ്റെ റിയാക്ഷൻസ് ആണ്. റിയാക്ഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ കറക്റ്റ് തിരിച്ചൊക്കെ നമുക്ക് ചോദിക്കാൻ സാധിക്കുന്നതാണ്. അത് പഠിക്കാനുള്ളൊരു കോമൺ രീതിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്താണെന്ന്, ഞാൻ വിശദീകരിച്ച് തരാം. ശ്രദ്ധിച്ചോണം എങ്ങനെയാണ് ലാന്തനോട്ട്സിൻ്റെ ഇക്വേഷൻസ് വരുന്നതെന്ന് നോക്കിക്കണം. മക്കളെ, ഇത് ലാന്തനോട്ട്സിനാണ് അല്ല കേട്ടോ, ആക്റ്റിനോട്ട്സ് അല്ല, എല്ലാം ലാന്തനോട്ട്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആക്റ്റിനോട്സ് റേഡിയോ ആക്റ്റീവ് ആണ്. റേഡിയോ ആക്റ്റീവിൻ്റെ പ്രത്യേകത എന്താ, അവരധികം കോമ്പൗണ്ടുകളൊന്നും ഫോം ചെയ്യത്തില്ല. റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നെ ഡി കെ സംഭവിക്കുന്ന ആൾക്കാരാണ് അല്ലേ, റേഡിയോ ആക്റ്റീവ്. അതുകൊണ്ട് അവർക്ക് വലിയ ഇതൊന്നും നമ്മൾ കൂട്ടുക വേണ്ട. റയർ എർത്ത്സ് എന്നൊക്കെ അറിയപ്പെടുന്നവരാണ്, റയർ എർത്ത്സ്. ഓക്കെ, പിന്നെ അത് നോട്ട് ചെയ്തോളൂ കേട്ടോ, റയർ എർത്ത്സ്. ഓക്കെ, മക്കൾ നോക്കിയതാ ലാന്തനോണുകൾ. ഞാൻ ഇവിടെ എൽ എൻ എന്ന് എഴുതിയിരിക്കുന്നത് ലാന്തനോണുകളെയാണ്. എൽ എൻ എന്ന് എഴുതിയിരിക്കുന്നത് ആരാണ്? ലാന്തനോണുകൾ. നമുക്കറിയേണ്ടത്, ഞാൻ ആ പഠിക്കേണ്ട രീതിയാണ് പറയാൻ പോകുന്നത്. നമുക്കറിയേണ്ടത് ഓക്സിജനുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു, സൾഫറുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു, ഹാലജനുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു, കാർബണുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു, നൈട്രജനുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു, ആസിഡുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു, വാട്ടറുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെ. കോമൺ ആയിട്ട് ഒരു എലമെന്റ് പ്രവർത്തിക്കുന്ന മെയിൻ ആൾക്കാരാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾക്ക് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്, ഒരു ജനറൽ കെമിക്കൽ ഫോർമുലയുണ്ട്. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, വേറെ ഒന്നും അവിടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ, ഇതുപോലെ അങ്ങ് പഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ. നോക്കിക്കേ, ഓക്സിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് കണ്ടോ, എൽ എൻ ടു ഒ ത്രീ, എൽ എൻ ടു ഒ ത്രീ. അപ്പൊ ഇവിടെ ലാന്തനോൺ, ഈ ലാന്തനോണിന്റെ സ്ഥാനത്ത് ഏതെങ്കിലും ലാന്തനോൺ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അത് എഴുതുക 2O3. ഇങ്ങനെ ഉണ്ടാകത്തുള്ളൂ എൽ എൻ ടു ഒ ത്രീ. അവിടെ പഠിച്ചു വച്ചിരിക്കണം, ഓക്സിജൻ ആണോ എൽ എൻ ടു ഒ ത്രീ. സൾഫർ ആണെങ്കിൽ എൽ എൻ ടു എസ് ത്രീ. അപ്പൊ ഇവിടെ ഒ ത്രീ, ഇവിടെ എസ് ത്രീ, രണ്ടും ഒരേപോലാണ്. ഓക്സിജൻ വന്നാലും സൾഫർ വന്നാലും ഇവിടെ വ്യത്യാസമില്ല, ഇവിടെ രണ്ട് മൂന്ന് തന്നെ വരും. ഓക്കെ, ഹാലജൻ വളരെ എളുപ്പമാണ്. ഹാലജൻ തെറ്റിപ്പോകരുത്, ഇവിടെ ടൂ ഇല്ല. ഹാലജൻ വരുമ്പോൾ ലാന്തനോണിൽ അവിടെ ടൂ വരുത്തില്ല, ലാന്തനോണിന്റെ കൂടെ ഹാലജൻ മൂന്ന് വരും. ഈ രണ്ടൊഴിവാക്കണം. മനസ്സിലായല്ലോ? സിമ്പിളായിട്ട് ഈ മെതേഡ് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഏത് റിയാക്ഷൻ ചോദിച്ചാലും എഴുതാൻ സാധിക്കും. അതിനുശേഷം വരുന്നത് കാർബൺ. കാർബൺ വരുമ്പോൾ എൽ എൻ സി എ ടു ആയിരിക്കും. എൽ എൻ സി ഇത് കാർബൺ ആണ് കേട്ടോ, എൽ ഒന്നുമല്ല, കാർബൺ ആണ് സി. അല്ല, ഒരുപോലൊക്കെ ഇരിക്കുന്നല്ലേ. എൽ എൻ സി ടു ആയിരിക്കും. ഓക്കെ, കാർബൺ ആണെങ്കിൽ എൽ എൻ സി ടു ആയിരിക്കും. നോക്കിക്കേ മക്കളെ, നൈട്രജൻ ആണെങ്കിലോ വെറും എൽ എൻ നൈട്രജനേ ഉള്ളൂ, എൽ എൻ എന്നേ ഉള്ളൂ, അവിടെ നൈട്രജൻ വേറെ ഇതൊന്നും വരത്തില്ല. ആസിഡുമായിട്ടാണ് ഒരു ലാന്തനോൺ പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് വാട്ടർ ഉണ്ടാകും. ആസിഡുമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ വാട്ടർ ഉണ്ടാകും. വാട്ടറുമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എൽ എൻ ഒ എച്ച് ത്രീ പ്ലസ് എച്ച് ടു ഉണ്ടാകും. എൽ എൻ ഒ എച്ച് ത്രീ പ്ലസ് എച്ച് ടു, സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്രയും കെമിക്കൽ ഫോർമുലയിൽ കൂടി നിങ്ങൾക്ക് ഏത് ലാന്തനോൺ, കാര്യം നമുക്ക് ഈ എഫ് ബ്ലോക്കിൽ കൂടുതലായിട്ടൊന്നും പഠിക്കാനല്ല, ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലും മതി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലാന്ത്രേഡ് കൺട്രാക്ഷൻ ആണ്. ഫോർ ഓഫ് സീരീസ് പ്രത്യേകം ഓർത്തോണം, ഫോർ ഓഫിൻ്റെ പ്യുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണെന്ന് പ്രത്യേകം ഓർത്തോണം. പിന്നെ കോമൺ ആയിട്ട് ഇത്രയുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് യൂസസ് ആണ്, ഉപയോഗങ്ങളാണ്. ഉപയോഗങ്ങളിൽ നിങ്ങൾ മിഷ് മെറ്റൽ എന്ന് പറയുന്ന ഒരു മെറ്റൽ ഉണ്ട്, അത് അറിഞ്ഞിരിക്കണം. മിഷ് മെറ്റൽ അറിഞ്ഞിരിക്കണം.
നമ്മുടെ ഈ ബുള്ളറ്റുകളുടെ ഷെല്ലുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് മിഷ് മെറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് അലോയി ഉണ്ട്. പിന്നെ പെട്രോളിയം ക്രാക്കിങ്ങിൽ ലാന്തനോയിഡ്, അതോർത്തണം, പെട്രോളിയം ക്രാക്കിങ്ങിൽ ലാന്തനോയിഡ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ യൂസസ് ആണ്, പെട്രോളിയത്തിനകത്ത് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ലാന്തനോയിഡ് മക്കളെ. അതുപോലെ പിന്നെ അതാണ്, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നറിയോ, സെറിയം ഫോർ പ്ലസ്, സെറിയം ഫോർ പ്ലസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഓക്കെ, അത് ഈ അനാലിറ്റിക്കിനൊക്കെ ഉപയോഗിക്കുന്നതാണ്, ഈ കണക്കെടുപ്പിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് സെറിയം. ഇതുപോലെ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം, ഇപ്പോൾ ഓർത്തത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, വിട്ടേര്. അപ്പൊ നമ്ളത്, അപ്പൊ യൂസസ് ആറാമത് നിങ്ങൾ പഠിക്കേണ്ടത് എഫ് ബ്ലോക്ക് എലമെന്റുകളുടെ, പ്രത്യേകിച്ച് ലാന്തനോണുകളുടെ എന്താണ് യൂസസ്. നമ്മൾ ഈ കൂടുതലും വരുന്നത് ലാന്തനോൺസ് ആണ്, കാര്യം ആക്റ്റിനോൺസ് എന്ന് പറഞ്ഞാൽ റേഡിയോ ആക്റ്റീവ് ആണ്. ആഫ്റ്റർ യുറേനിയം ഞാൻ പറഞ്ഞിരുന്നു ട്രാൻസ് യുറേനിയം ആണ്. പിന്നെ ആക്റ്റിനോയിഡ് കൺട്രാക്ഷൻ, നമ്മൾ ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെയുള്ളൊരു കൺട്രാക്ഷൻ തന്നെയാണ് ആക്റ്റിനോയിഡ് കൺട്രാക്ഷൻ. അവിടെ ഈ ഫോർ ഓഫ് സീരീസ് തന്നെയാണ് ഇതിന്റെ കാരണം. പിന്നെ ഈ പറഞ്ഞ ട്രാൻസിഷൻ എലമെന്റുകളുടെ, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റുകളുടെ ആപ്ലിക്കേഷൻസുകൾ പഠിക്കണം. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ, യൂസസ് ആണ്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ യൂസസ് ആണ്. ഏതൊക്കെ യൂസസ് ഉണ്ടെന്ന് കേട്ടോളുക. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ യൂസസ് പറയാം. ഒന്ന്, പിന്നെ സ്റ്റീലിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ് സ്റ്റീൽ? സ്റ്റീലിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതെന്ന് ഉപയോഗിക്കുന്നത്, അതായത് ഓക്സൈഡ്സ് ഓഫ് അയൺ, ക്രോമിയം ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസിഷൻ എലമെന്റുകളില്ലേ, അതുമായിട്ടൊക്കെ ചേർന്ന് വരുന്നതാണ് നമ്മുടെ ഈ സ്റ്റീലിൻ്റെ നിർമ്മാണത്തിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ടൈറ്റാനിയം ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് എന്ന് പറയുന്നത് പിഗ്മെൻ്റ് ഇൻഡസ്ട്രിയിൽ, പിഗ്മെൻ്റ്, അത് രണ്ടും കൂടെ ചേർത്താലോ, ഡി ആൻഡ് എഫ് ബ്ലോക്ക് കൂടെ ചേരും, സോറി ഞാൻ വിട്ടുപോയിട്ടോ, ഡി ആൻഡ് എഫ് ബ്ലോക്ക് കൂടെ ചേർത്താണ് ഇത് വരുന്നത്. പിഗ്മെൻ്റ് ഇതിൽ വരുന്നുണ്ട്, പിഗ്മെൻ്റ് ഇൻഡസ്ട്രിയിൽ. പിന്നെന്താണ്, ഡ്രൈ ബാറ്ററി, സോറി ബാറ്ററി സെല്ലുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റുകളുടെ ആപ്ലിക്കേഷനായിട്ട്, രണ്ടിൻ്റെയും കൂടെ ആപ്ലിക്കേഷനായിട്ട് ചിലത് പഠിച്ചിരിക്കണം. ഓക്കെ, അത്രയുമാണ് നമുക്ക് ഈ ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ പഠിക്കാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പഠിക്കേണ്ട ഒരു ഓർഡറുണ്ട്, ആ ഓർഡറിൽ പഠിക്കുക. ഡി ഞാൻ പറഞ്ഞ ഓർഡറിൽ പഠിക്കുക. ആദ്യം എന്താണ് ഡി എന്ന് പഠിക്കുക, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക, അതിൻ്റെ ചില പ്രത്യേകതകൾ പഠിക്കുക, കോമ്പൗണ്ടിലേക്ക് വരിക, അതിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കുക, സ്ട്രക്ചർ പഠിക്കുക, ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക, കെമിക്കൽ പ്രോപ്പർട്ടി പഠിക്കുക. എഫ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ എന്താണ് എഫ് ബ്ലോക്ക് എന്ന് അറിഞ്ഞിരിക്കണം. ലാന്തനോയിഡ് കൺട്രാക്ഷൻ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞിരിക്കണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ജനറൽ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. ഈ റിയാക്ഷൻ്റെ ഇക്വേഷൻ കോമൺ ആയിട്ട് എഴുതി പഠിക്കുക. യൂസസ് പഠിക്കുക. ആക്റ്റിനോയിഡ് കൺട്രാക്ഷനും ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ഡി ആൻഡ് എഫ് അതും പഠിച്ചിരിക്കണം. ഓക്കെ, ഡി ആൻഡ് എഫും പഠിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ഈ രണ്ട് ചാപ്റ്ററിലായിട്ട്, സോറി ഈ ചാപ്റ്റർ ഡി ആൻഡ് എഫ് ബ്ലോക്കിലായിട്ട് പഠിക്കുവാനുള്ളത്. അപ്പം നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് വേണ്ട പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്ന് മാത്രമായിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക, കൃത്യമായി നിങ്ങൾക്ക് ആൻസർ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. ഒന്നുകൊണ്ടും നിങ്ങൾ ഭയക്കരുത്, കൂടെ ഞങ്ങളുണ്ടാകും. കൃത്യമായി പഠിക്കുക. പരീക്ഷയ്ക്ക് നമ്മൾ ഓണപ്പരീക്ഷയ്ക്ക് തന്നെ ഫുൾ മാർക്ക് മേടിച്ചിരിക്കും. ഫുൾ കോൺഫിഡൻസിൽ എൻ്റെ കുട്ടികൾ പോവുക. ഓക്കെ, പരീക്ഷ കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ബൈ. ഓക്കെ, ടാറ്റാ.